Friends welcome back to our channel Wealthy Life ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത് എസ് ജി എക്സ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം പതിനാറായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് നിഫ്റ്റിക്ക് പതിനാറായിരത്തി എണ്ണൂറ് എന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും എസ് ജി എക്സ് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പതിനാറായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന ലെവലിലാണ് അതുകൂടാതെ യൂറോപ്യൻ മാർക്കറ്റുകളിലും അമേരിക്കൻ മാർക്കറ്റുകളിലും മികച്ച ബൈയിംഗ് നമ്മൾക്ക് കാണാൻ സാധിച്ചു നാസ്ഡാക്കിൽ രണ്ട് പോയിന്റ് നാല് ശതമാനം ബൈയിംഗ് ആണ് കാണാൻ സാധിച്ചത് ഫോൺ ിൽ പോയിന്റ് സി എസ് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ഡാക്സിൽ പോയിന്റ് മൂന്ന് ആറ് ശതമാനം ബൈയിംഗും കാണാൻ സാധിച്ചു ഇന്ന് പ്രവർത്തനം ആരംഭിച്ച ജപ്പാന്റെ മാർക്കറ്റായ നിക്കി ടു ട്വന്റി ഫൈവ് എന്ന മാർക്കറ്റിൽ ഫ്ലാറ്റ്നസ് ആണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പോസിറ്റീവ് എൻറ്റോട് കൂടിയ ഫ്ലാറ്റ് ട്രേഡിംഗ് നമുക്ക് നിക്കി ടു ട്വൻറ്റി ഫൈയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൊറിയൻ മാർക്കറ്റിൽ നിന്നുള്ള റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് ആണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ന് നമ്മൾ ഒരൽപ്പം ഫ്ലാറ്റ്നെസ് അല്ലെങ്കിൽ ഓളറ്റിയാലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൂടാതെ മറ്റുള്ള എല്ലാ ഏഷ്യ പെസഫിക് മാർക്കറ്റുകൾ പ്രത്യേകിച്ചും ഹോങ്കോങ് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഏഷ്യ പെസഫിക് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഒരു പോസിറ്റീവ് എൻ്റോട് കൂടിയ ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിലും നമ്മൾക്ക് മികച്ച ബൈങ് കാണാൻ സാധിച്ചു സെൻസെക്സ് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഉയരുകയും നിഫ്റ്റി ഫിഫ്റ്റിയിൽ നൂറ്റി അൻപത്താറ് പോയിന്റിന്റെ വർധനവ് വരികയും ചെയ്തു നിഫ്റ്റി ബാങ്കിൽ നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഉയരുകയും നിഫ്റ്റി മിഡ് ക്യാപ്പിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് പോയിന്റ് ഉയരുകയും ചെയ്തു ഇത് കൃത്യമായി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും പ്രതിഫലിച്ചിട്ടുണ്ട് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും അഞ്ഞൂറ്റി ഇരുപത് സ്റ്റോക്കുകൾ സെല്ലിംഗ് അല്ലെങ്കിൽ ഡിക്ലൈൻ സൈഡിലുമായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ ഈ മാർക്കറ്റിൽ സെല്ലിംഗ് തന്നെയാണ് നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി നാനൂറ് കോടിയുടെ ബൈയിംഗ് നടത്തി അതുകൊണ്ട് മാർക്കറ്റിൽ നമ്മൾക്കൊരു നെറ്റ് ബൈയിംഗ് കാണാൻ സാധിച്ചു ഇന്നലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളാണ് അതായത് അസഞ്ചർ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കണം കാരണം ഐ ടി സെക്ടറുകളുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് അതിനു മുന്നോടിയായിട്ടുള്ള ഒരു പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഐ ടി സെക്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ വിപ്രോ എന്ന കമ്പനിയിൽ ഇന്നലെയും നമുക്ക് മൂന്ന് പോയിന്റ് നാല് മൂന്ന് ശതമാനം പ്രൈസേക്ക് കാണാൻ സാധിച്ചു യു പി എൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കുകളിലും ഇന്നലെ മികച്ച ബൈയിംഗ് കാണാൻ സാധിച്ചു ഇവിടെ ഏറ്റവും വലിയ സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത് പവർ ഗ്രിഡ് ആക്സിസ് ബാങ്ക് ബജാജ് ഫിനാൻസ് സിപ്ല എന്ന സ്റ്റോക്കുകളിലായിരുന്നു ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് അതിൻ്റെ ക്രൂഷ്യൽ സപ്പോർട്ടായ ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു ഫാക്റ്റാണ് കൊമോഡിറ്റി മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ അഞ്ച് ശതമാനം ബയിങ് കാണാൻ സാധിച്ചു നാച്ചുറൽ ഗ്യാസിൽ രണ്ട് ശതമാനം ബൈയിങ് കാണാൻ സാധിച്ചു ഗോൾഡ് സിൽവർ തുടങ്ങിയ കൊമോഡിറ്റികളിൽ നമുക്കൊരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത് രൂപയുടെ നില മെച്ചമാകുന്നതായിട്ടും കറൻസി മാർക്കറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും വിനിമയ റേറ്റ് എഴുപത്തഞ്ച് എന്ന ലെവലിലേക്ക് എത്തി തുടർച്ചയായ നാല് ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൈയിങ് കാണാൻ സാധിച്ചു ഈ ബയിങ്ങിൻ്റെ പിന്നിലെ പ്രധാന കാരണം മാർക്കറ്റിൽ നാല് ദിവസത്തെ ഇടിവിന് ശേഷം ഉണ്ടായ ഒരു ഷോർട്ട് കവറിങ്ങും പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസുകളുമാണ് ഈ പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസുകളുടെ പശ്ചാത്തലത്തിലും നിഫ്റ്റിക്ക് പതിനേഴായിരം എന്ന ലെവലിൽ വളരെ വലിയ റെസിസ്റ്റൻസ് ആണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതും കൂടാതെ ക്ലോസിംഗ് പതിനാറായിരത്തി എണ്ണൂറ് എന്ന ലെവലിന് മുകളിൽ നൽകിയില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു ഫാക്റ്റാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇൻട്രാഡേ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഡിസംബർ ഇരുപതാം തീയതി മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങും അതിനുശേഷം ഒരു ആയിരുന്നു കാണാൻ സാധിച്ചത് ഡിസംബർ ഇരുപതാം തീയതി മാർക്കറ്റിൽ ഫോം ചെയ്ത ഗ്യാപ്പ് ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആയിരുന്നു നടത്തിയത് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന ലെവലിൽ നിന്നും ഏകദേശം പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ലെവലിലേക്കുള്ള ഒരു റാലി നടത്തുകയും പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ലെവലിൽ നിന്നും വീണ്ടും ഇടിവ് വരികയും ചെയ്തു അതായത് പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള റേഞ്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി മാറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലും പ്രതിഫലിക്കുന്നുണ്ട് ഡെയിലി ക്യാൻഡിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഡോജി ക്യാൻഡിലാണ് കാണാൻ സാധിക്കുന്നത് ഡോജി ക്യാൻഡിലിനോടൊപ്പം തന്നെ വളരെ ഉയർന്ന വിഗുകൾ അപ്പർ സൈഡിലുള്ള പ്രൈസ് റിജക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ പതിനാറായിരത്തി എന്ന സോൺ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി തുടരും ഈ സോണിൽ നിന്ന് ുള്ള ഒരു പ്രൈസ് റിജക്ഷൻ ആണ് നമ്മൾക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് അതായത് വരും സമയങ്ങളിൽ നിഫ്റ്റിയുടെ ഒന്നാമത്തെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപതിലും രണ്ടാമത്തെ റെസിസ്റ്റൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് പതിനേഴായിരത്തി അൻപത് എന്ന ലെവലിലുമാണ് പതിനേഴായിരം എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ബാരിയറായി മാറിക്കഴിഞ്ഞു ഇന്നത്തെ ട്രേഡിങ്ങിന് ആവശ്യമായ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് എന്ന ലെവലിൽ തന്നെയാണ് പതിനാറായിരത്തി അറുന്നൂറും പതിനാറായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത് ലെവലുകൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന സപ്പോർട്ട് സോണായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്ക്ഔട്ട് ബി ടി എസ് ടി ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന സ്റ്റോക്ക് ഇന്ത്യ മാർട്ട് എന്ന കമ്പനി അതിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ട്രേഡ് സീൽ ഓൺലൈൻ എന്ന കമ്പനി വഴി എഡ്ജി വൈസ് ടെക്നോളജി എന്ന കമ്പനിയുടെ ഇരുപത്താറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേക്ക് അക്വിസിഷൻ ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് അതുകൂടാതെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഉടൻ തന്നെ ഗ്രീൻഫീൽഡ് മൾട്ടി ജിഗാവാട്ട് ശേഷിയുള്ള ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റ് ഇന്ത്യയിൽ നിർമ്മിക്കും എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട് ഇത് ഇതുമൂലം എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് പ്രമുഖ എസ് ഇൻവെസ്റ്ററായ രാധാകൃഷ്ണൻ ദമാനി ഇന്ത്യ സിമെൻസിലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി അദ്ദേഹം രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്യൂർ ചെയ്ത് ഇന്ത്യ സിമെന്റ്സിൽ രാധാകൃഷ്ണൻ ദമാനിക്കുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റീലിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം നൂറ്റി പതിനഞ്ച് മെട്രിക് ടൺ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് റെക്കോർഡ് സ്റ്റീൽ പ്രൊഡക്ഷനാണ് ഇപ്രാവശ്യം മിനിസ്ട്രി ഓഫ് സ്റ്റീൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് സ്റ്റീൽ സെക്ടറെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ സ്റ്റീലുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളവും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് വിവിധ ഡാറ്റ അനലിസ്റ്റിക് ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം വരുന്ന വർഷത്തിൽ ഇന്ത്യയിലെ ഗോൾഡ് ലോൺ ഗ്രോത്ത് റേറ്റിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വർധനവ് ഉണ്ടാകും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് അതുകൂടാതെ റേറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ബാൽ ഫാർമ എന്ന സ്റ്റോക്ക് ഈ കമ്പനിയിൽ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഐ സി ആർ എ അവരുടെ റേറ്റിംഗ് സ്റ്റേബിൾ ഔട്ട്കമത്തിൽ നിന്നും പോസിറ്റീവ് ഔട്ട്കം ആക്കി ഉയർത്തിയിട്ടുണ്ട് ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്ന ഒരു പ്രധാന കമ്പനിയാണ് രാകേഷ് ജുൻജുൻ സപ്പോർട്ട് ചെയ്യുന്ന മെട്രോ ബ്രാൻഡ്സ് എന്ന മെട്രോ ബ്രാൻഡ്സ് എന്ന കമ്പനി അതുകൂടാതെ ഫണ്ട് റേസിങ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് വിസാഗർ പോളിടെക്സ് എന്ന സ്റ്റോക്ക് വിസാഗർ പോളിടെക്സ് എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴിയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത് ഈ കമ്പനി ഏകദേശം ഈ കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് വിവിധ കമ്പനികളുടെ സ്റ്റേക്ക് അക്വിസിഷൻ സ്റ്റേക്ക് സെയിൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് ജെ എസ് ഡബ്ല്യു സിമെൻറ്റ് എന്ന സ്റ്റോക്കാണ് എസ് ബി ഐ ജെ എസ് ഡബ്ല്യു സിമെൻ്റ് എന്ന കമ്പനിയിൽ ഏകദേശം നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് ലേറ്റസ്റ്റ് ബൾക്ക് ഡീൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഐ എന്ന കമ്പനി ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് അതായത് ഐ ഇ എക്സ് എന്ന കമ്പനിയുടെ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ സബ്സിഡറി കമ്പനിയായ ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന കമ്പനിയുടെ മുപ്പത്താറ് ലക്ഷം ഷെയറുകൾ അല്ലെങ്കിൽ നാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനത്തോളം സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഐ ഇ എക്സ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ലിസ്റ്റഡ് ആയ മാപ്പ് മൈ ഇന്ത്യ എന്ന കമ്പനിയിൽ ഫെഡിലിറ്റി ഇൻവെസ്റ്റ്മെൻറ് ട്രസ്റ്റ് ഫെഡിലിറ്റി സീരീസ് മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം ഇക്വിറ്റി ഷെയറുകൾ ആയിരത്തി നാനൂറ്റി നാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു അതുപോലെ തന്നെ ഗോൾഡ് മാൻ സാൻസ് ഇന്ത്യ ഇക്വിറ്റി പോർട്ട്ഫോളിയോ മാപ്പ് മൈ ഇന്ത്യ എന്ന കമ്പനിയുടെ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം ഇക്വിറ്റി ഷെയറുകൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു നിർമ്മൽ കുമാർ ബത്വാൽ ഫിലാടെക്സ് ഇന്ത്യ എന്ന കമ്പനിയുടെ പതിനെട്ട് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ എൺപത്തിനാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു അതുപോലെ തന്നെ പെൻഗിൻ ട്രേഡിംഗ് ഏജൻസി ഈ കമ്പനിയുടെ ഇരുപത്തെട്ട് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ എൺപത്തൊന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു ഏവിയേറ്റർ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ലാൻസർ കണ്ടെയ്നർ റിലയൻസിൻ്റെ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഇരുന്നൂറ്റഞ്ച് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു കൂടാതെ എക്സ് ടി ഗ്ലോബൽ ടെക് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് എക്സ് ടി ഗ്ലോബൽ ടെക് എന്ന കമ്പനി നെറ്റ്വർക്ക് ഒബ്ജെക്ട്സ് എന്ന കമ്പനിയുടെ നാൽപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനത്തോളം സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്